ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം. കേരള യൂണിവേഴ്സിറ്റി നാലാം സെമസ്റ്റർ ബികോം കൊമേഴ്സ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിദ്യാർത്ഥികളുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജ് ഫോർ സോഷ്യൽ സയൻസ് SPSS എന്ന നാലാമത്തെ മൊഡ്യൂളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കേരള യൂണിവേഴ്സിറ്റി ബികോം കൊമേഴ്സ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിദ്യാർത്ഥികളുടെ സോഫ്റ്റ്വെയർ ഫോർ ഡേറ്റ മാനേജ്മെന്റ് എന്ന പേപ്പറിൽ നാലാമത്തെ മൊഡ്യൂളായിട്ടാണ് SPSS എന്ന പാക്കേജ് പരിചയപ്പെടുന്നത്. SPSS എന്ന് പറയുന്നത് ഒരു വിൻഡോസ് ബേസ്ഡ് പ്രോഗ്രാം ആണ്. പൊതുവെ ഡേറ്റ എൻട്രി, ഡേറ്റ അനാലിസിസ് പോലെയുള്ള കാര്യങ്ങൾക്കാണ് SPSS യൂസ് ചെയ്യുന്നത്. SPSSന്റെ രണ്ട് പ്രധാന അബ്രിവേഷനുകളാണ് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്ന് സോഫ്റ്റ്വെയർ പാക്കേജ് ഇൻ സോഷ്യൽ സയൻസ് എന്നും സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജ് ഫോർ സോഷ്യൽ സയൻസ് എന്നും ഉപയോഗിക്കുന്നു. SPSS എന്ന് പറയുന്നത് ഒരു IBM എന്ന് പറയുന്ന കമ്പനിയുടെ ഉടമസ്ഥയിലുള്ള ഒരു വിൻഡോസ് ബേസ്ഡ് പ്രോഗ്രാം ആണ്. സോ SPSS ഇസ് എ വിൻഡോസ് ബേസ്ഡ് പ്രോഗ്രാം. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡേറ്റ എൻട്രി ആൻഡ് അനാലിസിസ്. ഡേറ്റ എൻട്രിയും ഡേറ്റ അനാലിസിസ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനും ടേബിൾസും ഗ്രാഫുകളും ക്രിയേറ്റ് ചെയ്യാനും വേണ്ടി തന്നെ പലപ്പോഴും SPSS യൂസ് ചെയ്യും. SPSSന്റെ വളരെ പ്രാധാന്യം എന്ന് പറയുന്നത് ഡിഫറന്റ് ഫോം ഓഫ് ഡേറ്റ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നു, ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നു. അതുപോലെ തന്നെ ഇറ്റ് ക്യാൻ പെർഫോം സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ അനാലിസിസ്. സ്റ്റാറ്റിസ്റ്റിക്കലും ഫിനാൻഷ്യൽ അനാലിസിസിന് വേണ്ടി പലപ്പോഴും SPSS ഉപയോഗിക്കുന്നു. അതുകൊണ്ട് SPSS പലപ്പോഴും റിസർച്ചേഴ്സ് യൂസ് ചെയ്യുന്നു, ഡേറ്റ മൈനേഴ്സ് യൂസ് ചെയ്യുന്നു, മാർക്കറ്റിംഗ് ഓർഗനൈസേഷൻ യൂസ് ചെയ്യുന്നു. പൊതുവെ SPSS എന്ന് പറയുന്ന ഒരു വിൻഡോസ് ബേസ്ഡ് പ്രോഗ്രാമാണ്. ഇറ്റ് ക്യാൻ ഹാൻഡിൽ എ ലാർജ് വോളിയൂം ഓഫ് ഡേറ്റ, പല രൂപത്തിലുള്ള ഡേറ്റ. അതിൽ ഡിസ്ക്രിപ്റ്റീവ് ഡേറ്റ ഉൾപ്പെടുന്നു, കണ്ടിന്യൂസ് ഡേറ്റ ഉൾപ്പെടുന്നു, അങ്ങനെ വ്യത്യസ്ത രൂപത്തിലുള്ള ന്യൂമറിക് ഡേറ്റയും വേർഡ് രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യുന്ന ഡേറ്റയും പലപ്പോഴും SPSS ഉപയോഗിച്ച് ഹാൻഡിൽ ചെയ്യാൻ കഴിയും. ഇനി SPSSന്റെ ഹിസ്റ്ററി നോക്കിയാൽ SPSS വാസ് ഡെവലപ്ഡ് ബൈ 3 PhD സ്റ്റുഡൻസ് അറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് സ്റ്റാൻഫോർഡ്. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ 3 PhD വിദ്യാർത്ഥികൾ ചേർന്നാണ് SPSS എന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജ് ഫോർ സോഷ്യൽ സയൻസ് ഡെവലപ്പ് ചെയ്തത്. SPSS ILC എന്ന് പറഞ്ഞ കമ്പനിയാണ് ഈ ഒരു സോഫ്റ്റ്വെയർ റിലീസ് ചെയ്തത്. അത് 1968 ഈ ഒരു പാക്കേജ് റിലീസ് ചെയ്തത്. എന്നാൽ പിന്നീട് SPSSനെ IBM അക്വയർ ചെയ്തു. അങ്ങനെ കറണ്ട് SPSSനെ നമ്മൾ കറണ്ട് രൂപത്തിലുള്ള SPSS പല വേർഷനുണ്ട്. അതിനെ നമ്മൾ പലപ്പോഴും വിളിക്കുന്നത് IBM SPSS സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയ IBMന്റെ SPSS വേർഷനാണ് IBM SPSS സ്റ്റാറ്റിസ്റ്റിക്സ് 16.0. നേരത്തെ പറഞ്ഞു ഡേറ്റ എൻട്രി, ഡേറ്റ അനാലിസിസ് പോലെയുള്ള കാര്യത്തിന് വേണ്ടിയാണ് പലപ്പോഴും SPSS യൂസ് ചെയ്യുന്നത്. ഒരു വിൻഡോസ് ബേസ്ഡ് പ്രോഗ്രാം ആണ്. ഫിനാൻഷ്യൽ അനാലിസിസ് പോലെയുള്ള ആക്ടിവിറ്റീസിന് യൂസ് ചെയ്യുന്നു, റിസർച്ചേഴ്സ് യൂസ് ചെയ്യുന്നു, സർവേ നടത്തുന്ന കമ്പനീസ് പലപ്പോഴും SPSS യൂസ് ചെയ്യുന്നു. ഇനിയും SPSSന്റെ യൂസ് പെട്ടെന്ന് നോക്കിയാൽ പൊതുവെ ഡേറ്റ കളക്ഷൻ, ഡേറ്റ ഓർഗനൈസേഷൻ പോലെയുള്ള കാര്യത്തിന് യൂസ് ചെയ്യുന്നു. ഡേറ്റ വ്യത്യസ്തമായ രീതിയിൽ ഫിനാൻഷ്യൽ അനാലിസിസിന് വേണ്ടി യൂസ് ചെയ്യുന്നു. സോ SPSSന് പല രൂപത്തിലുള്ള യൂസ് ഉണ്ട്. പൊതുവെ നമ്മൾ നോക്കിയാൽ SPSS എന്ന് പറഞ്ഞ ഒരു വിൻഡോസ് ബേസ്ഡ് പ്രോഗ്രാം ആണ്. സോ SPSS ഈസ് ഓഫൺ യൂസ്ഡ് ഫോർ ഡേറ്റ കളക്ഷൻ ടൂൾസ്. ഡേറ്റ കളക്ഷൻ ടൂൾ ആയിട്ട് റിസർച്ചേഴ്സ് പലപ്പോഴും SPSS യൂസ് ചെയ്യുന്നു. SPSS സ്ക്രീൻ എന്ന് പറയുന്ന വിൻഡോ എന്ന് പറഞ്ഞിട്ട് അപ്പിയേഴ്സ് മച്ച് ലൈക്ക് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ. ഒരു സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിന് ഇക്വലന്റ് ആയ ഒരു അപ്പിയറൻസ് ആണ് SPSS ഉള്ളത്. ഈ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞ ഡേറ്റ ഔട്ട്പുട്ട് ആണ്. ഡേറ്റ എൻട്രി ചെയ്തു, ഡേറ്റ ഔട്ട്പുട്ട് ആയിട്ട് ജനറേറ്റ് ചെയ്തു. ആ ഔട്ട്പുട്ടായി ജനറേറ്റ് ചെയ്യുന്ന ഡേറ്റയെ സെപ്പറേറ്റ് ഫയലായിട്ടാണ് SPSS സ്റ്റോർ ചെയ്യുന്നത്. നമുക്ക് ഫ്യൂച്ചർ പർപ്പസിന് വേണ്ടി പലപ്പോഴും ഈ ഔട്ട്പുട്ട് ഉപയോഗിച്ച് പലപ്പോഴും പല അനാലിസിസ് ചെയ്യും. കാരണം ഏറ്റവും അനുയോജ്യമായ രീതിയിൽ ഡേറ്റയെ ഔട്ട്പുട്ട് ചെയ്യാനും SPSSന് കഴിയുന്നു. ഇനി അടുത്തൊരു മൂന്നാമത്തെ ഒരു ബെനിഫിറ്റ് നോക്കിയാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റുകൾ പെർഫോം ചെയ്യാൻ കഴിയുന്നു. നേരത്തെ പറഞ്ഞു ഡേറ്റ അനാലിസിസിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റുകൾ ചെയ്യാൻ വേണ്ടി പലപ്പോഴും SPSS യൂസ് ചെയ്യുന്നു. പലപ്പോഴും ഇൻബിൽറ്റ് ടൂളുകൾ ഉപയോഗിക്കുന്നു. ടി ടെസ്റ്റ്, അനോവ പോലെയുള്ള പല ടെസ്റ്റുകളും ഉപയോഗിച്ച് നമുക്ക് ഡേറ്റയെ അനലൈസ് ചെയ്യാൻ കഴിയുന്നു.
അങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റിന് പോലും ചെയ്യാൻ വേണ്ടി എസ് വി എസ് യൂസ് ചെയ്യുന്നു. നമുക്ക് എക്സലിലുള്ള ഡേറ്റയെ എസ് പി എസ് ഉപയോഗിച്ച് ഇമ്പോർട്ട് ചെയ്യാൻ കഴിയും. അങ്ങനെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിൻഡോസ് ബേസ്ഡ് പ്രോഗ്രാമാണ് എസ് പി എസ്. എസ് പി എസ് പൊതുവെ ഡേറ്റ അനാലിസിസ്, ഡേറ്റ എൻട്രി, ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, ഗ്രാഫുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. എസ് പി എസ്. ഇനി നമുക്ക് ഡേറ്റ എന്താണെന്ന് ആദ്യം പരിചയപ്പെടാം. റോ ഫാക്ട്സ് ഓർ ഒബ്സർവേഷൻ ഈസ് കോൾഡ് ഡേറ്റ. ഒരു റിസർച്ചിൽ ഉപയോഗിക്കുന്ന ഡേറ്റ നമുക്ക് പൊതുവെ രണ്ടായി ക്ലാസ് ചെയ്യാം. ഒന്ന് ക്വാളിറ്റേറ്റീവ് ഡേറ്റ, അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ഡേറ്റ. രണ്ട് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ. ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ ഈസ് അഗെയിൻ ക്ലാസിഫൈഡ് ഇൻടു ടു ടൈപ്സ്, ഡിസ്ക്രീറ്റ് ഡേറ്റ ആൻഡ് കണ്ടിന്യൂസ് ഡേറ്റ. ഡിസ്ക്രീറ്റ് ഡേറ്റ സാധാരണഗതിയിൽ കൗണ്ടബിൾ ഡേറ്റയാണ്, എന്നാൽ കണ്ടിന്യൂസ് ഡേറ്റ എന്ന് പറയുന്നത് മെഷറബിൾ ഡേറ്റയാണ്. സോ ഡിസ്ക്രീറ്റ് ഡേറ്റ ഈസ് കൗണ്ടഡ്, വെറാസ് കണ്ടിന്യൂസ് ഡേറ്റ ഈസ് യൂഷ്വലി മെഷർഡ്. നേരത്തെ പറഞ്ഞു റിസർച്ച് ഡേറ്റയെ രണ്ടായി ക്ലാസ്സിഫൈയിരിക്കുന്നു. ഒന്ന് ന്യൂമറിക്കൽ വാല്യൂസ് ഹാൻഡിൽ ചെയ്യുന്ന ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ. രണ്ട് ഡിസ്ക്രിപ്റ്റീവ് രൂപത്തിലുള്ള ഡേറ്റ. അത്തരം ഡേറ്റയാണ് ക്വാളിറ്റേറ്റീവ് ഡേറ്റ എന്ന് വിളിക്കുന്നത്. പലപ്പോഴും ഡേറ്റ അനാലിസിസ് പോലെയുള്ള കാര്യത്തിനാണ് എസ് ബി എസ് എസ് എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഡേറ്റ ഏത് രൂപത്തിലാണ് ഡിസ്ക്രിപ്റ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് എന്ന രൂപത്തിലോട്ട് മാറുന്നത് എന്ന് നോക്കാം. നേരത്തെ പറഞ്ഞു ഡിസ്ക്രീറ്റ് ഡേറ്റ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചില സേർട്ടൺ വാല്യൂസ് മാത്രം സാധ്യമായിട്ടുള്ള ഡേറ്റ. അത്തരം ഡേറ്റയാണ് ഡിസ്ക്രീറ്റ് ഡേറ്റ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു ക്ലാസ്സിലെ സ്റ്റുഡൻസിന്റെ എണ്ണം, ഒരു ഡൈ ടോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഔട്ട്കം. ഇനി കണ്ടിന്യൂസ് ഡേറ്റ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ടേക്ക് എ റേഞ്ച് ഓഫ് വാല്യൂ. ഒരു റേഞ്ച് ഓഫ് വാല്യൂ സാധ്യമായിട്ടുള്ള ഡേറ്റയാണ് കണ്ടിന്യൂസ് ഡേറ്റ എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് ഡേറ്റ ക്യാൻ ടേക്ക് എനി വാല്യൂ വിത്തിൻ എ റേഞ്ച്. ഒരു പേഴ്സന്റെ ഹൈറ്റ്, അത്തരം ഡേറ്റ എന്ന് പറയുന്നത് ഒരു നിശ്ചിത റേഞ്ച് സാധ്യമാണ്. അങ്ങനെ ഒരു നിശ്ചിത റേഞ്ചിലുള്ള വാല്യൂസ് പോസിബിൾ ആയ ഡേറ്റയാണ് കണ്ടിന്യൂസ് ഡേറ്റ. ഇനി നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റയും എന്താണെന്ന് നോക്കാം. ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ ഈസ് എ ഡേറ്റ ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ് ആസ് നമ്പർ. നമ്പർ രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യുന്ന ഡേറ്റയാണ് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ. ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ ഈസ് എ ഡേറ്റ ദാറ്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് നമ്പർ. നമ്പർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ കഴിയാത്ത ഡേറ്റയാണ് ക്വാളിറ്റേറ്റീവ് ഡേറ്റ. ക്വാളിറ്റേറ്റീവ് ഡേറ്റ ഈസ് യൂഷ്വലി എ കളക്ഷൻ ഓഫ് വേർഡ്സ് അല്ലെങ്കിൽ ഫീലിംഗ്സ് പോലെയുള്ള കാര്യങ്ങളാണ് ക്വാളിറ്റേറ്റീവ് ഡേറ്റ. എന്നാൽ നമ്പർ രൂപത്തിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഡേറ്റയാണ് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ. പലപ്പോഴും സ്റ്റാറ്റിസ്റ്റിക്കൽ കാൽക്കുലേഷൻ, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ പോലെയുള്ള കാര്യങ്ങൾ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ ഉപയോഗിച്ച് പെർഫോം ചെയ്യാൻ പറ്റുന്നു. എന്നാൽ ക്വാളിറ്റേറ്റീവ് ഡേറ്റയിൽ ഇത്തരം ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യാൻ കഴിയുന്നില്ല. എസ് പി എസ് എസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കോട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു സബ് ടോപ്പിക് ആണ് ഡിസ്കസ് ചെയ്യുന്ന സ്കെയിൽ ഓഫ് മെഷർമെന്റ്. നമുക്ക് അത് സ്കെയിൽ ഓഫ് മെഷർമെന്റ് എന്ന് നോക്കാം. ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് എ വേരിയബിൾ ഓർ നമ്പർ ആർ ഡിഫൈൻഡ് ആൻഡ് കാറ്റഗറൈസ് യൂസിംഗ് ഡിഫറെന്റ് സ്കെയിൽ ഓഫ് മെഷർമെന്റ്. സ്റ്റാറ്റിസ്റ്റിക്കിൽ ഒരു വേരിയബിൾ അല്ലെങ്കിൽ നമ്പറിനെ കാറ്റഗറൈസ് ചെയ്യാനും ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയാണ് സ്കെയിൽ ഓഫ് മെഷർമെന്റ് യൂസ് ചെയ്യുന്നത്. ഓരോ സ്കെയിൽ ഓഫ് മെഷർമെന്റിനും വ്യത്യസ്തമായ പ്രോപ്പർട്ടീസും ഉണ്ട്. ഈച്ച് ലെവൽ ഓഫ് മെഷർമെന്റ് ഓർ സ്കെയിൽ ഓഫ് മെഷർമെന്റ് ഹാസ് സ്പെസിഫിക് പ്രോപ്പർട്ടീസ്. സ്കെയിൽ എന്ന് പറയുന്നത് സ്കെയിൽ ഈസ് എ ഡിവൈസ് ഓർ ഒബ്ജക്ട് യൂസ്ഡ് ടു മെഷർ ഓർ ക്വാണ്ടിഫൈ ആൻഡ് ഈവന്റ് ഓർ ഒബ്ജക്ട്. ഒരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഈവന്റിനെ ക്വാണ്ടിഫൈ ചെയ്യാനോ മെഷർ ചെയ്യാനോ യൂസ് ചെയ്യുന്ന ഡിവൈസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റിനെയാണ് സ്കെയിൽ എന്ന് പറയുന്നത്. സ്കെയിൽ ഓഫ് മെഷർമെന്റ് നാലായി ക്ലാസ്സിഫൈയിരിക്കുന്നു. നോമിനൽ സ്കെയിൽ, ഓർഡിനൽ സ്കെയിൽ, ഇന്റർവൽ സ്കെയിൽ, റേഷ്യോ സ്കെയിൽ. അങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്കൽ നാല് വ്യത്യസ്തമായ സ്കെയിൽ ഓഫ് മെഷർമെന്റ് ഉണ്ട്. ഓരോ ഡേറ്റയും നമ്മൾ വ്യത്യസ്തമായ സ്കെയിൽ ഓഫ് മെഷർമെന്റിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്യും. ഇനി നോർമലൽ സ്കെയിൽ എന്താണെന്ന് നോക്കാം. എ നോർമലൽ സ്കെയിൽ ഇസ് ദ ഫസ്റ്റ് ലെവൽ ഓഫ് മെഷർമെന്റ്. ഫസ്റ്റ് മെഷർമെന്റ് സ്കെയിൽ എന്ന് പറയുന്നത് നോർമലൽ സ്കെയിൽ ആണ്. നോമിനൽ സ്കെയിലിൽ ടാഗ് അല്ലെങ്കിൽ ലേബൽ ആണ് ഒരു ഒബ്ജക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. എ നോമിനൽ സ്കെയിൽ യൂസസ് ടാഗ് ഓർ ലേബൽസ് ടു ക്ലാസിഫൈ ഓർ ഐഡന്റിഫൈ ഒബ്ജക്റ്റ്. നോൺ ന്യൂമറിക് വേരിയബിൾസ് ആണ് പലപ്പോഴും നോമിനൽ സ്കെയിൽ യൂസ് ചെയ്യുന്നത്. എ നോമിനൽ സ്കെയിൽ യൂഷ്വലി ഡീൽസ് വിത്ത് നോൺ ന്യൂമറിക് വേരിയബിൾസ്.
ന്യൂമറിക് അല്ലാത്ത വേരിയബിൾസ് ആണ് നോൺ ന്യൂമറിക് വേരിയബിൾസ് എന്ന് പറയുന്നത്. അത്തരം വേരിയബിൾസ് ആണ് നോമിനൽ സ്കെയിൽ ഹാൻഡിൽ ചെയ്യുന്നത്. എക്സാമ്പിൾ എന്ന് പറഞ്ഞ ജെൻഡർ എന്ന് പറയുന്ന ഒരു നോമിനൽ സ്കെയിൽ മെഷർമെന്റ് വാല്യൂ ആണ്. പലപ്പോഴും മെയിലിനെ എം എന്നും ഫീമെയിലിനെ എഫ് എന്നും പറയുന്ന ലേബലാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ലേബൽ ഉപയോഗിച്ച് ഒരു ഒബ്ജക്റ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നു അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യുന്ന സ്കെയിലിനെയാണ് നോമിനൽ സ്കെയിൽ എന്ന് പറയുന്നത്. നോമിനൽ സ്കെയിൽ യൂഷ്വലി ഡീൽസ് വിത്ത് നോൺ ന്യൂമറിക് വാല്യൂസ്. ഇനി രണ്ടാമത്തെ സ്കെയിലാണ് ഓർഡിനൽ സ്കെയിൽ. സോ ദ ഓർഡിനൽ സ്കെയിൽ ഇസ് ദ സെക്കൻഡ് ലെവൽ ഓഫ് മെഷർമെന്റ്. സെക്കൻഡ് ലെവൽ ഓഫ് മെഷർമെന്റ് ആണ് ഓർഡിനൽ സ്കെയിൽ. ഓർഡിനൽ സ്കെയിലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡീൽസ് വിത്ത് ഡേറ്റ ദാറ്റ് ഹാസ് ബീൻ ഓർഡേർഡ് ആൻഡ് റാങ്ക്ഡ്. ഓർഡർ ചെയ്യാനും റാങ്ക് ചെയ്യാനും പറ്റുന്ന ഡേറ്റ ഹാൻഡിൽ ചെയ്യുന്ന സ്കെയിലാണ് ഓർഡിനൽ സ്കെയിൽ. ഓർഡിനൽ സ്കെയിൽ റെപ്രസെന്റ്സ് ദ ഓർഡർ. ഓർഡറിനെ റെപ്രസെന്റ് ചെയ്യുന്ന സ്കെയിലാണ് ഓർഡിനൽ സ്കെയിൽ. ഓർഡിനൽ ഡേറ്റ ഈസ് ആൾസോ നോൺ ആസ് ക്വാളിറ്റേറ്റീവ് ഡേറ്റ ഓർ കാറ്റഗോറിക്കൽ ഡേറ്റ. അല്ലെ, കാറ്റഗോറിക്കൽ ഡേറ്റ ഹാൻഡിൽ ചെയ്യുന്ന സ്കെയിലാണ് ഓർഡിനൽ സ്കെയിൽ എന്ന് പറയുന്നത്. ഓർഡിനൽ സ്കെയിൽ ഡേറ്റ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുന്നു, നമുക്ക് നെയിം ചെയ്യാൻ പറ്റുന്നു, നമുക്ക് റാങ്ക് ചെയ്യാൻ പറ്റുന്നു. അതുകൊണ്ടാണ് ഓർഡിനൽ സ്കെയിലെ നമ്മൾ ഓർഡേർഡ് സ്കെയിൽ എന്ന് വിളിക്കുന്നത്. ഇനി ഓർഡിനൽ സ്കെയിലെ രണ്ട് പ്രാധാന്യം എന്ന് പറയുന്നത്, ഇറ്റ് ഷോസ് ദ റിലേറ്റീവ് റാങ്കിംഗ് ഓഫ് വേരിയബിൾസ്. വേരിയബിൾസ് റിലേറ്റീവ് റാങ്കിംഗ് ഡിസ്പ്ലേ ചെയ്യുന്നു. ഇറ്റ് ഐഡന്റിഫൈസ് ആൻഡ് ഡിസ്ക്രൈബ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വേരിയബിൾ. വേരിയബിളിന്റെ മാഗ്നിറ്റ്യൂഡ് സൂചിപ്പിക്കാൻ നമുക്ക് രണ്ടാമത്തെ സ്കെയിൽ ഉപയോഗിക്കാം. ഇനി മൂന്നാമത്തെ സ്കെയിൽ ഓഫ് മെഷർമെന്റ് ആണ് ഇന്റർവൽ സ്കെയിൽ. ദ ഇന്റർവൽ സ്കെയിൽ ഈസ് ദ തേർഡ് ലെവൽ ഓഫ് മെഷർമെന്റ് സ്കെയിൽ. പിന്നെ മൂന്നാമത്തെ മെഷർമെന്റ് സ്കെയിലാണ് ഇന്റർവൽ സ്കെയിൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെന്റ് സ്കെയിൽ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെന്റ് സ്കെയിലാണ് ഇന്റർവൽ സ്കെയിൽ എന്ന് പറയുന്നത്. ഇറ്റ് ഷോസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടു വേരിയബിൾസ്. രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള ഡിഫറൻസ് റെപ്രസെന്റ് ചെയ്യുന്ന സ്കെയിലാണ് ഇന്റർവൽ സ്കെയിൽ എന്ന് പറയുന്നത്. ഇനി ഇന്റർവൽ സ്കെയിലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയാൽ ഇന്റർവൽ സ്കെയിൽ ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് സ്കെയിൽ ആണ്. ഇറ്റ് അലോസ് കാൽക്കുലേഷൻ ആൻഡ് കാൽക്കുലേഷൻ അലോ ചെയ്യുന്നു. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ അണ്ടർസ്റ്റാൻഡിംഗ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വേരിയബിൾസ്. വേരിയബിൾസ് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇന്റർവൽ സ്കെയിൽ ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. പലപ്പോഴും സ്റ്റാറ്റിസ്റ്റിക്സിന് കൂടുതൽ പ്രിഫർ ചെയ്യുന്ന സ്കെയിലാണ് ഇന്റർവൽ സ്കെയിൽ. ഇനി അടുത്ത സ്കെയിലാണ് റേഷ്യോ സ്കെയിൽ. ദ റേഷ്യോ സ്കെയിൽ ഇസ് ദ ഫോർത്ത് ലെവൽ ഓഫ് മെഷർമെന്റ് സ്കെയിൽ. നാലാമത്തെ മെഷർമെന്റ് സ്കെയിലാണ് റേഷ്യോ സ്കെയിൽ എന്ന് പറയുന്നത്. വിച്ച് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് ടൈപ്പ്. ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടൈപ്പ് ഓഫ് സ്കെയിലാണ് റേഷ്യോ സ്കെയിൽ. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് വേരിയബിൾ മെഷർമെന്റ് സ്കെയിൽ. ഒരു മെഷർമെന്റ് സ്കെയിലാണ് റേഷ്യോ സ്കെയിൽ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കമ്പയർ ദ ഡിഫറൻസ് ഓർ ഇന്റർവൽ. ഡിഫറൻസ് അല്ലെങ്കിൽ ഇന്റർവൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയാണ് റേഷ്യോ സ്കെയിൽ യൂസ് ചെയ്യുന്നത്. അതിന്റെ പ്രധാനം എന്ന് പറഞ്ഞാൽ ഇറ്റ് പൊസസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സീറോ. സീറോ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതാണ് റേഷ്യോ സ്കെയിലിന്റെ പ്രാധാന്യം. റേഷ്യോ സ്കെയിലിന്റെ അടുത്ത ഫീച്ചേഴ്സ് നോക്കിയാൽ റേഷ്യോ സ്കെയിൽ ഹാസ് എ ഫീച്ചർ ഓഫ് അബ്സല്യൂട്ട് സീറോ ഉണ്ട്. ഇറ്റ് ഡസ് നോട്ട് ഹാവ് നെഗറ്റീവ് വാല്യൂസ്. നെഗറ്റീവ് വാല്യൂസ് ഇല്ല. ദ വേരിയബിൾ ക്യാൻ ബി ഓർഡേർഡ്. വേരിയബിളിനെ ഓർഡർ ചെയ്യാൻ പറ്റും. വേരിയബിളിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നമുക്ക് സബ്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. ഇറ്റ് അലോസ് യൂണിറ്റ് കൺവേർഷൻ. അങ്ങനെ യൂണിറ്റ് കൺവേർഷൻ അലോ ചെയ്യുന്ന സ്കെയിലാണ് റേഷ്യോ സ്കെയിൽ.